ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്രിസിൽ മ്യൂട്ടേഷൻ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ആൽമൺ കളേഴ്സിനെ പറ്റിയിട്ടും പീജൻ ജെനറ്റിക്സിനെ പറ്റിയിട്ടും. അപ്പോൾ ഗ്രിസിൽ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീറ്റെയിലായിട്ടും കറക്റ്റായിട്ടും മനസ്സിലാകണമെങ്കിൽ ദയവായി വീഡിയോ ഫുള്ള് കാണുക. കാര്യങ്ങൾ അതുപോലെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് എന്തെങ്കിലും പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഗ്രിസിൽ, ഗ്രിസിലിൽ എന്ത് തരം വകഭേദങ്ങളുണ്ട്, എന്തൊക്കെ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ ജീൻസിനും അതിൻ്റെതായ ഓരോ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലെറ്റേഴ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രിസിലിന് ക്യാപിറ്റൽ ജി ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നോർമലി ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഡിനോട്ട് ചെയ്യുന്ന ജീൻസ് അത് ഡോമിനൻ്റ് ജീൻസ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് വായിക്കാൻ പറ്റുന്നുണ്ട് ഗ്രിസിൽ ഒരു കോ ഡോമിനൻ്റ് ജീനായിട്ട് വരെ കണക്കാക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിസിലിൻ്റെ ജീന് ഒരു ബേർഡിൽ ഹോമോസൈഗസ് സ്റ്റേജിലും ഹെട്രോസൈഗസ് സ്റ്റേജിലും വരുമ്പോൾ വ്യത്യാസമുണ്ട്. അതായത് ഹോമോസൈഗസിൽ വരുമ്പം രണ്ട് ഗ്രിസിൽ ജീൻസ് ഉണ്ടാകുന്ന ബേർഡാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ടൈഗർ ബേർഡ്സ് കാണുമ്പോൾ കൂടുതൽ വൈറ്റിഷ് കളറിൽ വരുന്ന ബേർഡ്സ് അതിലുണ്ടാകുന്നത്. എങ്കിൽ ഒരു ജീൻ മാത്രമുള്ളതിനാണ് നമ്മൾ ഹെട്രോസൈഗസ് എന്ന് പറയുന്നത്. അത് കൂടുതൽ ബ്ലാക്ക്, നോർമലി നല്ലൊരു ബ്ലാക്ക് വൈറ്റ് ചെക്കർ മോഡലിൽ ബേർഡ് നമുക്കുണ്ടാവും. അതാണ് കാരണം ഇതിനെ ഈ കോ ഡോമിനൻ്റ് ജീൻ എന്ന് വിളിക്കാനുള്ളതിൻ്റെ കാരണം. അതുപോലെ തന്നെ ഗ്രിസിൽ എന്ന് പറയുന്നത് ഒരു ഓട്ടോസോമൽ കോ ഡോമിനൻ്റ് ജീനാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ രണ്ട് ജീൻ മെയിൽ ബേർഡിനും ക്യാരി ചെയ്യാം, രണ്ടെണ്ണം ഫീമെയിലിനും ക്യാരി ചെയ്യാം. ഇതൊരു സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ജീനല്ല. അപ്പം രണ്ട് ജീൻ ക്യാരി ചെയ്യുന്നൊരു ബേർഡിനെ കാണുന്നതും ഒരു ജീൻ ഗ്രിസിൽ ക്യാരി ചെയ്യുന്ന ബേർഡിനെ കാണുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഗ്രിസിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പല ഡെവലപ്മെൻറ്റ്സും അതിനെപ്പറ്റി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതരം ഗ്രിസിൽ ജീൻസിനെ മ്യൂട്ടേഷൻസിനെ ഇപ്പം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ സ്വാഭാവികമായും ധാരാളമായി കണ്ടുവരുന്ന കുറച്ച് ഗ്രിസിൽ മ്യൂട്ടേഷൻസ് പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. കാരണം പറഞ്ഞു പോവുകയാണെങ്കിൽ വീഡിയോസ് ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് ഉള്ള ടൈമിൽ മാക്സിമം ഇൻഫർമേഷൻസ് ഉൾക്കൊള്ളിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാറ്റഗറി വരുമ്പോഴത്തേക്ക് ഒരു നാല് ടൈപ്പ് ഓഫ് ഗ്രിസിൽസിനെ പരിചയപ്പെടാം. ഒന്ന്, നമ്മളൊക്കെ സാധാരണ കാണുന്ന പോലെ ടൈഗർ ഗ്രിസിൽ; രണ്ട്, ക്ലാസിക്കൽ ഗ്രിസിൽ; പ്രിൻറ്റ് ഗ്രിസിൽ; ടോട്ട് ഗ്രിസിൽ. പിന്നെയും പോകുന്നുണ്ട്, വൈറ്റ് ഗ്രിസിലുണ്ട്, അണ്ടർ ഗ്രിസിൽ, ഫ്ലാഷ് ഗ്രിസിലുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ബേസിക് ആയിട്ട് നമ്മളൊരു ജനറ്റിക്സിനെ പറ്റിയിട്ടും ഗ്രിസിലിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്രിസിൽ പറഞ്ഞ ജീന് പലതായിട്ടുള്ള ഡിവിഷൻസ് ഉണ്ട്. ഡോക്ടർ ഹോളണ്ടർ, അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഗ്രിസിൽ ജീനിനെക്കുറിച്ച് പഠിക്കുകയും ആദ്യമായിട്ട് കണ്ടെത്തിയത് ടൈഗർ ഗ്രിസിൽ എന്ന ജീനാണ്. അതിനുശേഷം അതിന് ബന്ധപ്പെട്ടാണ് ബാക്കിയുള്ള ഗ്രിസിൽ ജീൻസിൻ്റെ ഡെവലപ്മെൻറ്റ്സും സ്റ്റഡീസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്ന ടൈഗർ ഗ്രിസിലിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ടൈഗർ ഗ്രിസിൽ എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ടൈഗർ ഗ്രിസിൽ നോർമലി നമുക്കറിയാം ഈ നേരത്തെ പറഞ്ഞ പോലെ ഹെട്രോസൈഗസ് ഫോമിൽ ഈ ജീൻ വരുമ്പോൾ, അതായത് ഒരു ബേർഡിൽ ഒരു കോപ്പി ടൈഗർ ഗ്രിസിൽ ജീൻ വരുമ്പോഴാണ് പ്രോപ്പറായിട്ട് ടൈഗർ ഗ്രിസിൽ ബേർഡ് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ നേരത്തെ പോലെ ടൈഗർ ഗ്രിസിൽ ബേർഡ്സിൽ അപ്പോൾ അതിൻ്റെ ഫ്ലൈറ്റ് ഫെതേഴ്സ് ടെയിൽ ഇത് സോളിഡ് കളേഴ്സിലായിരിക്കും, ബ്ലാക്ക് തന്നെയായിരിക്കും ബ്ലാക്ക് ടൈഗർ ഗ്രിസിലിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത്, അതായത് ചിക്സിൽ നമുക്കറിയാം നമ്മൾ കാണപ്പെടും, ചിക്സ് ഒരിക്കലും ഒരു ഗ്രിസിൽ കളറിൽ ഉണ്ടായ ഉടനെ വരികയില്ല. അവിടെ എവിടെയുമായിട്ട് നമുക്ക് ചില വൈറ്റ് ഫെതേഴ്സ് കാണാൻ പറ്റും. കൂടുതലായിട്ടും ബീക്കിൻ്റെ സൈഡിൽ, ഹെഡിൻ്റെ സൈഡിൽ, ചിലപ്പോൾ ഫെതേഴ്സിൽ അങ്ങനെ ആയിരിക്കും കുറച്ച് വൈറ്റ് വരുന്നത്. പക്ഷേ കാലക്രമേണ അത് മോൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേഞ്ചസ് വന്ന് അത് ഒരു നോർമൽ ടൈഗർ ഗ്രിസിലേക്ക് മാറുകയാണ് ഉണ്ടാവുന്നത്.
ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചു, ഒന്നുകൂടെ നമ്മൾ പറയുകയാണ് അതിനെ പറ്റിയിട്ട്. ടൈഗർ ഗ്രിസിൽ ബേർഡ് എന്ന് പറയുമ്പം ഒരിക്കലും അതിൻ്റെ പ്രൈമറി ഫെദേഴ്സും അതായത് ഫ്ലൈറ്റ് ഫെദേഴ്സും അതിൻ്റെ ടെയില് വൈറ്റ് കളേഴ്സിൽ വരത്തില്ല. ആ സോളിഡ് ടെയ്ത് ഗ്രിസിലാണോ ബ്ലാക്ക് കളറിലായിരിക്കണം അതിൻ്റെ ടെയിലും പ്രൈമറി ഫെദേഴ്സ് അഥവാ ഫ്ലൈറ്റ് ഫെദേഴ്സ് ഉണ്ടാവേണ്ടത്. അതാണ് ഒരു ടൈഗർ ഗ്രിസിലിൻ്റെ നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ആ ടൈഗർ ഗ്രിസിൽ ജീനിൽ വരുന്നത് എപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ ഹെട്രോസൈഗസ് ഫോമിലായിരിക്കും. ഒരു ബേർഡിൽ ഒരു കോപ്പിയെ അത് ക്യാരി ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ടൈഗർ ഗ്രിസിലിൻ്റെ പാറ്റേൺസ് പല ബേർഡ്സിലും പല ബ്രീഡ്സിലും വരുന്നതിൽ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് പിജിൻ ജനറ്റിക്സിൽ ഒരു ബേർഡിന് മൂന്നിലൊന്ന് ബേസ് കളേഴ്സും അതിൽ നാലിൽ ഒരു പാറ്റേണും ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കും. ആ പാറ്റേണും ആ ബേസ് കളേഴ്സും അനുസരിച്ചിരിക്കും ആ ഗ്രിസിലിൻ്റെ ഔട്ട്പുട്ട് വരിക. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം നോക്കുമ്പം ഒരു ബൊക്കാറോയിൽ കാണുന്ന ടൈഗർ ഗ്രിസിലായിരിക്കില്ല ചിലപ്പം ഒരു ഫാൻഡേയിൽ കാണുന്നത്. പക്ഷേ ബേസിക്കലി നമുക്കത് കാണുമ്പം ഗ്രിസിലായിരിക്കും, പക്ഷേ അതിൻ്റെ രീതികളിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഗ്രിസിൽ ജീനിനെ പറ്റി പറയുമ്പം ഗ്രിസിൽ ജീൻ ഒരു ബേർഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് കളർ, നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു ബേർഡിന് ബേസ് കളർ ഉണ്ടാകും, ആ ബേസ് കളേഴ്സിനെ ഡീപിഗ്മെൻറ്റ് ചെയ്യുകയാണ് ഫെദേഴ്സിൽ. അതിൻ്റെ കളേഴ്സിനെ മാറ്റി ഡീപിഗ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രിസിൽ ജീൻ്റെ പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ചെയ്യുന്ന രീതികൾ. ഇപ്പോൾ ഈ ഗ്രിസിലിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പം വളരെ കൺഫ്യൂസിംഗ് ആണ്. ഇപ്പോൾ ഒരു ടൈഗർ ഗ്രിസിലിനെ നമ്മൾ ബാക്കിയുള്ള ഗ്രിസിലിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അത് പറഞ്ഞു തരാൻ ചിലപ്പോൾ ആ ബ്രീഡർക്ക് മാത്രമേ പറ്റിയെന്ന് വരുള്ളൂ, ഇല്ലെങ്കിൽ നമ്മളതിനെ എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈഗർ ഗ്രിസിൽ ബേർഡിൽ എപ്പോഴും അതിൻ്റെ വൈറ്റ്, നിങ്ങൾക്കറിയാം വൈറ്റും അതിൻ്റെ ഒരു ബേസ് കളറും കൂടി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണെങ്കിൽ ആ വൈറ്റ് കളർ അതിൻ്റെ ബേർഡിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അതായത് നെക്കിൻ്റെ ഭാഗത്തും അതിൻ്റെ ചെസ്റ്റ് പോർഷനിലും കുറച്ച് വിങ്സിലേക്കും മാത്രമായിരിക്കും വൈറ്റിൻ്റെ കണ്ടൻസ് കൂടുതലുള്ളത്. ബാക്കി അങ്ങോട്ട് വരുമ്പോൾ പ്രൈമറി ഫെദേഴ്സ് ടെയിലൊക്കെ വൈറ്റിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇമേജിലെ ബേർഡ് ഒരു ടൈഗർ ഗ്രിസിൽ ബേർഡിൻ്റെ ഹെട്രോസൈഗസ് അതായത് ഒരു കോപ്പി ക്യാരി ചെയ്യണ ബേർഡാണ്. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതാണ് ഒരു പ്രോപ്പർ ടൈഗർ ഗ്രിസിൽ ബേർഡിൻ്റെ അപ്പിയറൻസ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ടൈഗർ ഗ്രിസിലിൻ്റെ ചിക്സിൻ്റെ പിക്ചറാണത്. അപ്പോൾ ചിക്സിൽ എപ്പോഴും നമ്മൾ കാണുന്ന പോലെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഒരിക്കലും ഒരു ഗ്രിസിൽ പാറ്റേൺ മൊത്തത്തിലായിട്ട് ഉണ്ടാകുകയല്ല. ഇതുപോലെ കുറച്ച് ചുണ്ടിൻ്റെ ഭാഗത്തും തലയിലും വിങ്സിലുമായിരിക്കും ഉണ്ടാകുക. മോൾട്ടിങ് കഴിയുമ്പോഴത്തേക്ക് അത് ഒരു നോർമൽ ടൈഗർ ഗ്രിസിലേക്ക് വരും. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു കോപ്പി ക്യാരി ചെയ്യുന്ന ഹെട്രോസൈഗസ് ഫോമിലുള്ള ടൈഗർ ഗ്രിസിൽ ചിക്സാണത്. ഇപ്പം നമ്മൾ ആദ്യം കാണിച്ച പോലെ ഇപ്പോൾ കാണുന്ന ഈ ടൈഗർ ഗ്രിസിൽ ബേർഡ് ഇതിൽ ഗ്രിസിൽ ജീനിൻ്റെ കൂടെ തന്നെ സ്പ്രെഡ് എന്ന് പറയുന്നൊരു ജീനും കൂടെയുണ്ട്. അതായത് ഇതൊരു ബ്ലൂ ബേസിൽ ഉള്ള ബേർഡാണ്. അപ്പോൾ അതിൻ്റെ ടെയിൽ ബാൻഡിൽ നമുക്കറിയാം ടെയിലിൻ്റെ ബാൻഡിൽ കളേഴ്സ് വരും ബ്ലാക്കായിട്ട്. ആ ബ്ലാക്കിനെ എടുത്ത് അതിൻ്റെ ഫുൾ ടെയിലും വിങ്സിലുമൊക്കെ ആ സ്പ്രെഡ് ജീനിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അത് ബ്ലാക്കായിട്ട് മാറുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ സ്പ്രെഡ് ജീൻ ഇല്ലാത്ത ഒരു ടൈഗർ ഗ്രിസിൽ ബ്ലൂ ബാർ ബേസിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള പിക്ചർ കാണിച്ചു തരാം. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഇതൊരു കിങ്ങിൻ്റെ ഇമേജാണ്. ഇതൊരു ബ്ലൂ ബേസ്ഡ് പീജനാണ്. അതിൽ ഗ്രിസിൽ ജീൻ വന്നിട്ടുണ്ട് എങ്കിൽ സ്പ്രെഡ് ജീൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ബ്ലൂ ഷെയ്ഡ്സ് മനസ്സിലാവും. അതിൻ്റെ വാലിൽ ടെയിൽ ബാൻഡ് ഉണ്ടാവും, അത് ആ ബ്ലൂ കളർ തന്നെയാണ്. നേരത്തെ കാണിച്ച പിക്ചറിൽ അത് ബ്ലാക്ക് ആയത് ആ സ്പ്രെഡ് ജീൻ വന്നിട്ട് ഈ ബ്ലൂവിനെ അത് കളർ മാറ്റി സ്പ്രെഡ് ബ്ലാക്കിലേക്ക് മാറ്റിയത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈഗർ ഗ്രിസിലിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരു ടൈഗർ ഗ്രിസിൽ ബേർഡിൻ്റെ അപ്പിയറൻസ് പറഞ്ഞാൽ നമ്മുടെ ചെസ് ബോർഡ് പോലെ ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് വൈറ്റ്, അതാണ് ടൈഗർ ഗ്രിസിൽ ബേർഡിൻ്റെ നോർമലായിട്ടൊരു അപ്പിയറൻസ് ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ അതിൽ പല ജീൻസിൻ്റെയും പല മോഡിഫയേഴ്സിൻ്റെയും സാന്നിധ്യം വരുമ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൈഡ് ജീൻ ഇപ്പോൾ ഒരു ടൈഗർ ഗ്രിസിൽ വരുവാണെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഫ്ലൈറ്റ് ഫെദേഴ്സൊക്കെ കൂടുതൽ വൈറ്റായിട്ട് മാറുന്നതും വൈറ്റിൻ്റെ സാന്നിധ്യം ആ ബേർഡിൽ കൂടുതലുണ്ടാകുന്നതും. അപ്പം ഏകദേശം നമുക്കിവിടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം ടൈഗർ ഗ്രിസിൽ ബേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹെട്രോസൈഗസിൽ അതായത് ഒരു ഗ്രിസിൽ ജീൻ ക്യാരി ചെയ്യുന്ന ബേർഡായിരിക്കണം. അതിൻ്റെ നോർമലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പോർഷൻസ് അതായത് ഫസ്റ്റ് ഹാഫിലായിരിക്കണം വൈറ്റ് കൂടുതലുള്ളത്. അപ്പോൾ പിൻഭാഗത്തേക്ക് വരുമ്പം ഡാർക്ക്നെസ് കൂടുതലായിരിക്കും, പുറകിലേക്ക് വൈറ്റ് ഫെദേഴ്സ് വരില്ല. അതിൻ്റെ ഫ്ലൈറ്റ് ഫെദേഴ്സ് ഒരിക്കലും വൈറ്റ് ആവാൻ പാടില്ല, അതിൻ്റെ ടെയിൽ വൈറ്റ് ആവാൻ പാടില്ല.
അപ്പോൾ ഇത്രയുമാണ് ബേസിക്കായിട്ട് ടൈഗർ ഗ്രിസിൽ ബേർഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുവാണെങ്കിൽ ഡീറ്റെയിൽ പോവുകയാണെങ്കിൽ വൺ ബൈ വൺ പോയി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് പല വീഡിയോസായിട്ട് നമുക്ക് പലപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, അതായത് ക്ലാസിക്കൽ ഗ്രിസിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അതിലേക്ക് പോവാം. പിന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്ലാസിക് ഗ്രിസിലാണ്. അപ്പോൾ ഇത് ശരിക്കും നോർമൽ ഗ്രിസിലിൻ്റെ ഒരു സബ് ഡിവിഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഹെട്രോസൈഗസിലും ഹോമോസൈഗസ് ഫോമിലും വ്യത്യാസങ്ങളുണ്ടാവും. ഇതിപ്പം ഒരു സിംഗിൾ ജീൻ ക്യാരി ആണെന്നുണ്ടെങ്കിൽ നല്ല പ്യുവർ ക്ലാസിക്കലായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രിസിൽ ബേർഡ് നമുക്ക് കിട്ടും. എങ്കിൽ ഇതിൻ്റെ രണ്ട് ജീനാണ് ഒരു ബേർഡ് ക്യാരി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പിക്ചറിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, അതായത് ഒരു പർട്ടിക്കുലർ ഭാഗത്ത് മാത്രം കുറച്ച് കളറ് കയറി വരും. അതായിരിക്കും ഇതിൻ്റെ രണ്ട് കോപ്പി ഇത് ക്യാരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇങ്ങനെയുള്ള ബേർഡ്സ് നമ്മൾ ധാരാളമായി കാണാറുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ക്ലാസിക്കൽ ഗ്രിസിലിൻ്റെ ജീന്, അതായത് ഹോമോസൈഗസ്, രണ്ടെണ്ണം രണ്ട് കോപ്പി ഒരു ബേർഡ് ക്യാരി ചെയ്യുമ്പം വരുന്ന ഔട്ട്കം ആണ് അല്ലെങ്കിൽ അപ്പിയറൻസ് ആണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സബ് ഡിവിഷനിലേക്ക് പോവാം. അടുത്ത സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്രിൻറ്റ് ഗ്രിസിലാണ്. ഈ പ്രിൻറ്റ് ഗ്രിസിൽ എന്ന് പറയുന്ന ബേർഡ്സ് നമ്മൾ ധാരാളമായി കാണുന്നത് പറവ ഇനങ്ങളിലാണ്. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കാണുന്നതൊക്കെ പ്രിൻറ്റ് ഗ്രിസിൽസാണ്. അപ്പോൾ പ്രിൻറ്റ് ഗ്രിസിലിന് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ചില ബ്രീഡേഴ്സ് അതിനെ ചില പർട്ടിക്കുലർ പാറ്റേണിൽ അതിനെ ബ്രീഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചേഴ്സ് കാണാം. അപ്പോൾ കൂടുതലായും ഇത് കാണുന്നത് പാകിസ്ഥാനി ഹൈ ഫ്ലയർ പീജൻസിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇപ്പം ഈ കാണുന്ന പിക്ചർ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ടൈഗർ ഗ്രിസിൽ ബേർഡായിരിക്കും. പക്ഷേ ഇതൊരു ടൈഗർ ഗ്രിസിൽ ബേർഡല്ല, ഇത് ആ പ്രിൻറ്റ് ഗ്രിസിൽ ബേർഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈഗർ ഗ്രിസിലിൻ്റെതായിട്ടുള്ള ഇനീഷ്യൽ ഭാഗത്തുള്ള, അതായത് ബീക്കിൻ്റെ അവിടെയും ചെസ്റ്റ് പോർഷനുമുള്ള വൈറ്റ്നസ് കുറവാണ്. ഇതൊരു പാറ്റേൺ ടൈപ്പിൽ ബ്രീഡ് ചെയ്ത് പ്രിൻറ്റ് ഗ്രിസിൽസിനെ എടുക്കുമ്പം ഉണ്ടാകുന്നൊരു റിസൾട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഗ്രിസിൽ എന്ന് പറയുന്നത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. അതിൻ്റെ, അതായത് അടുത്ത സബ് ഡിവിഷൻ ടോട്ട് ഗ്രിസിൽ എന്നുള്ളത്, വളരെ ഭംഗിയുള്ളതും അതുപോലെ ടൈഗർ ഗ്രിസിലിനോട് തന്നെ കിടപിടിക്കാൻ പറ്റിയതുമായ ഒരു കളറാണ് ടോട്ട് ഗ്രിസിൽ. ആദ്യം തന്നെ ടോട്ട് ഗ്രിസിലിനെ കുറച്ച് പിക്ചേഴ്സ് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ടോട്ട് ഗ്രിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്ലാസിക്കൽ ഗ്രിസിൽ ബേർഡിൽ അതിൻ്റെ കൈറ്റിൻ്റെ അല്ലെങ്കിൽ ബ്രോൺസിൻ്റെ എഫക്റ്റ് വരുമ്പോഴാണ് ടോട്ട് ഗ്രിസിൽ ഉണ്ടാകുന്നത്. അതിപ്പം ഒരു കോപ്പി ഒരു റിസസീവ് റെഡ് ബേർഡിൽ നിന്ന് കിട്ടുമ്പോൾ അത് ബ്രോൺസായിട്ട് വരാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ക്ലാസിക്കൽ ഗ്രിസിൽ ബേർഡിനെ ഒരു റിസസീവ് റെഡ് കോപ്പി ഒരു കോപ്പി ക്യാരി ചെയ്യുന്ന ബേർഡുമായിട്ട് ബ്രീഡ് ചെയ്യുമ്പം അതിനകത്തുനിന്ന് ഒരു കോപ്പി ബ്രോൺസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് വരാനും വരാതിരിക്കാൻ സാധ്യതയുണ്ട്, കൂടുതലും വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമുക്കൊരു ടോട്ട് ഗ്രിസിൽ ബേർഡ് കിട്ടുന്നത്. ഒരു ക്ലാസിക്കൽ ഗ്രിസിൽ ബേർഡിൽ ബ്രോൺസിൻ്റെ അംശം കൂടെ വരുമ്പം ഉള്ള അപ്പിയറൻസിനെയാണ് നമ്മൾ ടോട്ട് ഗ്രിസിൽ എന്ന് പറയുന്നത്. അതായത് ടോട്ട് ഗ്രിസിൽ എന്നുള്ള പേര് തന്നെ വരാൻ കാരണം ഈ ആമയുടെ തോടിൻ്റെ കളറ്. അതുകൊണ്ടാണ് ടോട്ട് എന്നുള്ള ഷോർട്ടായിട്ടുള്ള നെയിം ഈ ഗ്രിസിൽ പാറ്റേണിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് ഈ മൂന്നെണ്ണത്തിൽ നിർത്താം. നമ്മൾ ടൈഗർ ഗ്രിസിനെ പറ്റി സംസാരിച്ചു, ക്ലാസിക്കൽ ഗ്രിസിനെ പറ്റി സംസാരിച്ചു, ടോട്ട് ഗ്രിസിനെ പറ്റി സംസാരിച്ചു. ഇനിയും ധാരാളമുണ്ട്, അതിനെയൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷയുണ്ട്. നമ്മളിനി വേറെ വീഡിയോ ആയിട്ട് വരും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീണ്ടും കാണുന്നവരെ, ബൈ ബൈ.